ഇനി നമ്മൾ പതുക്കെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ശരിക്കും ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരാറ്. രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും, രണ്ട് മാർക്കിന് പദങ്ങൾ തന്നിരിക്കും. അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ നാല് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ നാല് ഓപ്ഷനിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തി മാർക്ക് ചെയ്യാം. ആദ്യം ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട പദം ഇവിടെ കൊടുക്കാം. ഒന്ന് നോക്കാം, അബാൻഡൺ, അബാൻഡൺ ലീവ് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അതെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് നോക്കാം. സിംഗിൾ വേർഡായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ദോസ് ട്രാൻസ്ക്രൈബ്ഡ് ഫോം ഷുഡ് ബി വിത്തിൻ ദി സ്ലാഷ്, സ്ലാഷിൻ്റെ ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ബാറിൻ്റെ ഇടയിലായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കാം, ആ ഫെനറ്റിക് 44, ഫെനറ്റിക്സിൽ 44 ഫെനീംസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ആ സിമ്പിൾ എപ്പോഴും ഓർമ്മിക്കണം. ഞാനിപ്പോ ഇങ്ങനെ പ്രനൗൺസ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാം, ദിസ് ഈസ് അ വീക്ക് വോവൽ അ ബ ഐ അബാൻഡൻ 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 എന്നുള്ള വേർഡ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അ ബ ഐ ന ഡ അ ന അബാൻഡൻ. വേർഡ് സ്ട്രെസ് നേരത്തെ പഠിപ്പിച്ചാണ്, പക്ഷെ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ആ എന്നുള്ളത് വീക്ക് പ്രിഫിക്സ് ആയതുകൊണ്ട് ബേൺ ആണ് സ്ട്രെസ്. സോ അബാൻഡൺ, ഒരു പെൻസിലും പേപ്പറും അടുത്ത് വെക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, അബാൻഡൺ എന്നുള്ളത് ഇങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അബോളിഷ്, abolish. ഓക്കെ, abolish എന്നുള്ള പദം എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്. അഗെയിൻ ആ ബ ആൻഡ് ദിസ് ഈസ് ഓ അബോ ഓ. വേണമെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇങ്ങനെ ഇടാം, പക്ഷെ കറക്റ്റ് ഇങ്ങനെ തന്നെയാണ്, അ ബോ അബോ. ല ഇ this symbol is sh, so a b o, it's not long vowel but it is short vowel. This o is always written like this o. Okay, പക്ഷേ അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ng ആയിട്ട് മാറും, ng ആയിട്ട് മാറും. പക്ഷേ o എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ഇതാണ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ടുള്ള എന്താണ് ഫണമിക് ട്രാൻസ്ക്രിപ്ഷനിൽ o എന്ന് എഴുതേണ്ട. Abolish, abolish, abolish. A b o l i sh, abolish. വീണ്ടും ആ എന്നുള്ള പ്രിഫിക്സ് ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ബേൺ ആണ് എന്ത് എന്നാ പറഞ്ഞിരിക്കുന്ന വേർഡ് സ്ട്രെസ് വരേണ്ടത്.